എന്തടി ഇങ്ങോട്ട് വന്ന് മാറി നിൽക്കുന്നത്? നമ്മൾ ഇനി എന്ത് തന്നെ പ്രതിഷേധം കാണിച്ചാലും ശാലിനി ഒരു തീരുമാനം എടുത്താ അത് മാറ്റില്ലെന്ന് അറിയില്ലേ നിനക്ക്? എന്തോന്നാ വല്യേച്ചി അവിടെ നടക്കുന്നേ, ഒരുമാതിരി പട്ടി ഷോ പോലെ. കല്യാണം കഴിഞ്ഞ ഇതെന്നും സഹിക്കേണ്ടി വരില്ലേ കുഞ്ഞേച്ചിക്ക്? ആ പോങ്ങിന്റെ കൂടെ എങ്ങനെ ജീവിക്കും ഈ വിധത്തില്? ആ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എത്ര വട്ടം അവളെ പിന്മാറ്റം നോക്കിയതാ, എന്നിട്ട് അവള് കേട്ടോ? ഇനി വിധിയാണെന്ന് വെച്ച് അനുഭവിക്കുക, അത്ര തന്നെ. നോ, കുഞ്ഞേച്ചി സ്വയം ക്ഷണിച്ചു വരുത്തിയ വിധിയാ ഇത്. നമ്മൾ വിചാരിച്ചാൽ അത് മാറ്റാവുന്നതേ ഉള്ളൂന്നാ എന്റെ അഭിപ്രായം. നമ്മൾ എന്ത് ചെയ്യാൻ? നാളെയാ കല്യാണം, നീ ഇത് മറന്നുപോയെന്ന് തോന്നുന്നല്ലോ. മറന്നതല്ല, നാളെയായാലും ഇന്നായാലും ഇപ്പോഴായാലും സമയമുണ്ട്. വല്യ ചേച്ചി വിചാരിക്കണമെന്ന് മാത്രം. ഞാൻ വിചാരിക്കണമെന്നോ? അതെ, നമുക്കറിയാലോ കുഞ്ഞേച്ചി എന്തിനാ ബാലചന്ദ്രനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതം മൂളിയെന്ന്. അയാളെ ഇഷ്ടമായിട്ടാണോ? അല്ലേ അല്ല, മറിച്ച് രാജീവ് സാറും ശാരികേച്ചിയായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ ആദ്യം കുഞ്ഞേച്ചിയുടെ കല്യാണം നടക്കണം എന്ന് സാറിന്റെ അമ്മ വച്ചിരിക്കുന്ന ഉപാധി കൊണ്ട് മാത്രമാണ്. അതെ, സാറുമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞതാ, പക്ഷെ ശാലിനി അവളുടെ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല. അത് വല്യേച്ചിയോട് അത്രയ്ക്ക് കരുതലുള്ളത് കൊണ്ട് മാത്രമാ. വലിയേച്ചിയും രാജീവ് സാറുമായുള്ള ഇഷ്ടത്തിന്റെ ആഴം അറിയാവുന്നത് കൊണ്ട് മാത്രം. ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട് ചേച്ചി. കുഞ്ഞേച്ചിയുടെ വിവാഹം നടക്കാതെ തന്നെ വല്യേച്ചിയുടെയും സാറിന്റെയും വിവാഹം നടക്കാനുള്ള ഒരേ ഒരു പരിഹാരം. ഇങ്ങനെ ചുറ്റി വളയ്ക്കാതെ അതെന്താണെന്ന് പറയ നീ. പറയാം. അതിനു മുൻപ് അമ്മ ഇങ്ങനെ ഒരു ഉപാധി വെച്ചിരിക്കുന്ന കാര്യം രാജീവ് സാറിന് അറിയാമോ എന്ന് അറിയണം നമുക്ക്. ഇല്ല, സാറിനറിയില്ല. അപ്പോ അതാണ് അതിന്റെ പോയിന്റ്. രാജീവ് സാർ ഇത് അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? വല്യേച്ചി അതൊന്ന് ആലോചിച്ച് നോക്കിയോ. ഉപാധികളൊന്നും ഇല്ലാതെ ശാരികേച്ചിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായ ആളാ നമ്മുടെ രാജീവ് സാറ്. വല്യേച്ചി എന്നെ പലവട്ടം പിന്മാറാൻ ശ്രമിച്ചിട്ടും സാറ് പിടിച്ചു നിർത്തുകയായിരുന്നു ഈ ബന്ധം. വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ഉള്ള ആളാ രാജീവ് സാറ്. അമ്മയുടെ ഇത്രയും പ്രാകൃതമായ ഒരു ഉടമ്പടി സാറിന് സ്വീകാര്യമാകുമെന്ന് തോന്നുന്നുണ്ടോ വല്യേച്ചിക്ക്? എനിക്കത് തീർച്ചയാണ്, സാർ ഇത് സമ്മതിക്കില്ലെന്ന്. അതുകൊണ്ട് ഞാൻ പറയാ, സ്വന്തം അമ്മ നടത്തിയ ഈ അക്രമം സാർ അറിയണം. വല്യേച്ചി അറിഞ്ഞാൽ ആ നിമിഷം വല്യേച്ചിയെ ഈ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവും രാജീവ് സാറ്. അതിനുള്ള തന്റെ ഇടമുണ്ട് സാറിന്. അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നിങ്ങക്ക് രജിസ്റ്റർ മാരേജ് കഴിച്ച് ജീവിക്കാം. എന്തു പറയുന്നു? എല്ലാ കല്യാണത്തിനും അച്ഛനമ്മമാരുടെ ആശീർവാദം ഉണ്ടാകണം എന്നില്ല വല്യേച്ചി. പരസ്പരം ഇഷ്ടപ്പെടാനും അംഗീകരിക്കാനും ഉള്ള മനസ്സുണ്ടായാൽ മാത്രം മതി, ജീവിതം പിന്നെ സ്വർഗമാകുമെന്ന് ഉറപ്പാ. ചേച്ചി ഒരുപാട് ആലോചിച്ച് സമയം കളയരുത്. രാജീവ് സാറും വല്യേച്ചിയായിട്ടുള്ള കല്യാണം തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്നുള്ള ഉറപ്പ് കിട്ടിയാലേ കുഞ്ഞേച്ചി ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറും. പറഞ്ഞില്ലേ, നമുക്ക് മുന്നിൽ ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ. രാജീവ് സാർ ഇക്കാര്യം അറിയണം. നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി മാത്രം കുഞ്ഞേച്ചിയുടെ ജീവിതം ബലി കഴിക്കാൻ സാർ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് സമ്മതിക്കില്ല, ഉറപ്പാണ് എനിക്ക്. ഒരു കൺഫ്യൂഷനും വേണ്ട, രാജീവ് സാറിന്റെ അമ്മയെ ധിക്കരിക്കലല്ല വല്യേച്ചി ചെയ്യാൻ പോകുന്നത്, ബാലചന്ദ്രൻ എന്ന വിഷജീവിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞേച്ചിയെ രക്ഷിക്കാനാണ്. ഇനി വല്യേച്ചിക്ക് അതിന് കഴിയും, വല്യേച്ചിക്ക് മാത്രം.
ആശാന്. ആശാനെ ദാ ഇത് കഴിക്കാം. ആശാനെ സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് വിഷപ്പില്ലടാ, വേണ്ട.